വിവാദമായ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കുവാനുള്ള സർക്കാർ ഉത്തരവ് വന്നതിന് പിന്നാലെ CPM CPI ഒരു രൂക്ഷമാകുന്നു. പാർട്ടി ഓഫീസ് തുടരാൻ അനുവദിക്കില്ലെന്ന് MM മണി. അനധികൃത പട്ടയം എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ പട്ടയമാണ് രവീന്ദ്രൻ പട്ടയം. ഈ പട്ടയം സാധുവോ അസാധുവോ എന്ന് ഇപ്പോഴും കൺഫ്യൂഷൻ തീർന്നിട്ടുമില്ല. ദേവികുളത്ത് അഡീഷണൽ തഹസിൽദാറുടെ ചുമതല വഹിക്കവേ MI രവീന്ദ്രൻ നൽകിയവയാണ് പിന്നീട് രവീന്ദ്രൻ പട്ടയങ്ങൾ എന്ന പേരിൽ വിവാദമായത്. LDF സർക്കാരിൻ്റെ കാലത്ത് നിയമപരമായി നൽകിയതാണ് ഈ പട്ടയങ്ങളെന്ന വാദവുമായാണ് MM മണി രംഗത്ത് എത്തിയിരിക്കുന്നത്. പട്ടയങ്ങൾ റദ്ദാക്കുന്നതിൻ്റെ പേരിൽ മൂന്നാറിലെ പാർട്ടി ഓഫീസിനെ തൊടാൻ വന്നാൽ അത് അനുവദിച്ചു കൊടുക്കില്ലെന്നും MM മണി പറയുന്നു. റവന്യൂ വകുപ്പിൻ്റെ ഇപ്പോഴത്തെ നിലപാട് മനസ്സിലാകുന്നില്ലെന്നും MM മണി പ്രതികരിച്ചു. CPI ആരോപണവുമായി അന്നത്തെ അഡീഷണൽ തഹസിൽദാറുടെ ചുമതല വഹിച്ചിരുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ MI രവീന്ദ്രനും രംഗത്ത് എത്തിയിട്ടുണ്ട്. പട്ടയം റദ്ദാക്കുന്നത് CPI ഓഫീസ് ഒഴിപ്പിക്കാനാണെന്ന് MI രവീന്ദ്രൻ പറഞ്ഞു. ഉത്തരവിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി സ്ഥലത്ത് ഇല്ലാത്തപ്പോഴാണ് ഉത്തരവ് ഇറങ്ങുന്നത്. താൻ അനുവദിച്ച 530 പട്ടയങ്ങളും ചട്ടപ്രകാരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. CPI ഓഫീസ് നേരത്തെ ഒഴിപ്പിച്ചതിൽ പാർട്ടിക്ക് അമർഷം ഉണ്ടായിരുന്നു എന്നും രവീന്ദ്രൻ ആരോപിച്ചു. തൻ്റെ പേരിൽ പണ്ട് വ്യാജ പട്ടയം ഇറങ്ങിയിട്ടുണ്ട്, എന്നാൽ അതിൽ നേരത്തെ നടപടി എടുത്തതാണെന്നും MI രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. അതേസമയം MM മണിക്ക് മറുപടിയുമായി റവന്യൂ മന്ത്രി KRAJAN തന്നെ നേരിട്ട് രംഗത്ത് എത്തിയതോടെ പോര് രൂക്ഷമായിരിക്കുകയാണ്. രവീന്ദ്രൻ പട്ടയം റദ്ദാക്കുന്നതിൽ തെറ്റായ വ്യാഖ്യാനം വേണ്ടെന്ന് മന്ത്രി KRAJAN പറഞ്ഞു. ഭൂമി പതിവ് ചട്ടങ്ങൾ ലംഘിച്ച് 1999 ദേവികുളം താലൂക്കിൽ അനുവദിച്ച പട്ടയങ്ങളാണ് റദ്ദാക്കുന്നത്. 45 ദിവസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കാൻ ഇടുക്കി കലക്ടറെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. സംസ്ഥാനത്ത് ഭൂമി കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധ നേടിയവയാണ് രവീന്ദ്രൻ പട്ടയങ്ങൾ. 1999 അഡീഷണൽ തഹസിൽദാറുടെ ചുമതല വഹിച്ചിരുന്ന ഡെപ്യൂട്ടി തഹസിൽദാർമാർ MI രവീന്ദ്രൻ ഇറക്കിയ പട്ടയങ്ങൾ അന്നേ വൻ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഭൂമി പതിവ് ചട്ടങ്ങൾ ലംഘിച്ച് വാരിക്കോരി പട്ടയങ്ങൾ നൽകി എന്നായിരുന്നു അന്ന് ഉയർന്ന പരാതി. റവന്യൂ വകുപ്പ് നിയോഗിച്ച 5-അംഗ സംഘം 4 വർഷം നീണ്ട അന്വേഷണത്തിൽ ഒടുവിലാണ് പട്ടയങ്ങൾ 64 കേരള ഭൂമി പതിവ് ചട്ടവും 77 കണ്ണൻ ദേവൻസ് ഹിൽസ് ചട്ടവും ലംഘിച്ചാണ് നൽകിയതെന്ന് കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിലാണ് റദ്ദാക്കുവാനുള്ള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ദേവികുളത്ത് അഡീഷണൽ തഹസിൽദാറുടെ ചുമതലയുണ്ടായിരുന്ന രവീന്ദ്രൻ 1999 ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ശുപാർശ പ്രകാരം എന്ന പേരിൽ ദേവികുളം താലൂക്കിലെ 9 വില്ലേജുകളിൽ 530 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. കളക്ടറായിരുന്ന VR പത്മനാഭൻ പട്ടയം നൽകാൻ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഇത് നിയമപരമായ നടപടിക്രമങ്ങളോടെ അല്ലാതാക്കുകയും ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ശുപാർശയിൽ വെള്ളം ചേർത്തെന്ന് പരാതി ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് രവീന്ദ്രൻ പട്ടയങ്ങൾ നിയമപരമല്ലെന്ന് വിലയിരുത്തലുണ്ടായത്. കലക്ടറുടെ ഉത്തരവ് സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ഓർഡർ വഴി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് സാധൂകരിക്കാൻ റവന്യൂ വകുപ്പ് നടപടി എടുത്തിരുന്നില്ല. പട്ടയം ഒപ്പിട്ട് നൽകാൻ അധികാരം തഹസിൽദാർക്ക് മാത്രമാണെന്നാണ് ചട്ടം. രവീന്ദ്രൻ ഒപ്പിട്ട് വിതരണം ചെയ്ത പട്ടയങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന് കണ്ട് റദ്ദാക്കാൻ മൂന്നാർ ദൗത്യ സംഘം തലവനായിരുന്ന K.സുരേഷ് കുമാർ തീരുമാനിച്ചത് ഇതോടെയാണ്. 2007 മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രി BS അച്യുതാനന്ദൻ 3-അംഗ ദൗത്യ സംഘത്തെ അയച്ചതോടെയാണ് MI രവീന്ദ്രൻ പട്ടയം രവീന്ദ്രനായി മാറിയത്.